ബാബ റാം സിംഗിന്റെ ആത്മഹത്യയാണ്. അത് വലിയ കൂലിളക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സമരത്തിൽ ഏറ്റവും വേദനയുള്ള ഒരു സംഭവമായി അത് മാറി. അരവിന്ദ് കെജ്രിവാളും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇന്നലെ രൂക്ഷമായ ഭാഷയിൽ ഭരണകൂടത്തെ ഇതിനെതിരെ വിമർശിക്കുകയും ചെയ്തു. 22-ാം ദിവസത്തിലേക്ക് സമരം കടക്കുമ്പോൾ ഇത്, അതേപോലെ തന്നെ ഇന്ന് സുപ്രീംകോടതി ഹൈവേ വിരോധം പരിഗണിക്കുന്നത്, ഈ രണ്ട് കാര്യത്തിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? മൂന്നോ നാലോ അതിർത്തികളിൽ ഇപ്പോൾ ഈ സമരം ശക്തമായി തുടരുകയാണ് സുരേഷ്. ഇന്നും സിംഗൂബ് അതിർത്തിയിൽ കർഷകർ സമരത്തിലിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ തിക്രി ബോർഡറിൽ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. രാജസ്ഥാൻ ഹരിയാന അതിർത്തിയിലെ സമരം തുടരുന്നു. ഇതോടൊപ്പം ഉത്തർപ്രദേശിലെ ഗാസിപ്പൂരിലും ഇപ്പോൾ സമരം കർഷകർ തുടരുകയാണ്. അങ്ങനെ ദില്ലിയുടെ മൂന്നാല് അതിർത്തികളിൽ കർഷകർ ഇരിക്കുന്ന സമയത്താണ് ഇന്നലെ രാത്രി ഈ സംഭവം പുറത്തു വന്നത്. സന്ത് ബാബ റാം സിംഗ് സ്വന്തം റിവോൾവർ കൊണ്ടാണ് സ്വയം വെടിവെച്ച് മരിച്ചത് എന്നുള്ള ഒരു സൂചനയാണ് ഇന്നലെ രാത്രി പുറത്തു വന്നത്. എന്തായാലും കുണ്ടലി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഈ സിംഗു അതിർത്തിക്ക് തൊട്ടടുത്തുള്ള കുണ്ടലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും മരിച്ചിരുന്നുവെന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയപ്പോൾ തനിക്ക് ഏറെ വേദനയുണ്ടാക്കി. ഈ കർഷകർ ഇങ്ങനെ റോഡിൽ കുത്തിയിരുന്ന് സമരം നടത്തുന്നത്, ഇത്രയും ദിവസമായിട്ടും ഇത് പരിഹരിക്കാത്തത് തനിക്ക് മനോവിഷമം ഉണ്ടാക്കി എന്നാണ് ഇതിൽ എഴുതിയിരുന്നത് എന്നതാണ്, ഈ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരുന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ ആത്മഹത്യാക്കുറിപ്പ് യഥാർത്ഥമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശോധന തുടരുകയാണ്. പക്ഷേ ഇത് പ്രതിപക്ഷം ആയതാക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും രൺദീപ് സിംഗ് സുർജേവാലയും അരവിന്ദ് കെജ്രിവാളും ഉൾപ്പെടെയുള്ളവരൊക്കെ ശക്തമായി തന്നെ ഇതിപ്പോൾ ഉന്നയിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ആ സമയത്ത് എല്ലാ കണ്ണുകളും ഇപ്പോൾ പോകുന്നത് സുപ്രീംകോടതിയിലേക്കാണ്. ഇന്നലെ സുപ്രീംകോടതി ചില പരാമർശങ്ങൾ നടത്തി. നിങ്ങൾക്കിത് പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുതരിക, ഞങ്ങളൊരു സമിതി രൂപീകരിക്കാം, ആ സമിതിയിൽ കർഷകരെ കൂടി ഉൾപ്പെടുത്താം, അത് കഴിഞ്ഞ് ചർച്ചയിലൂടെ പരിഹരിക്കാം. ഷഹീൻബാഗിലെ സമരം ഒഴിപ്പിച്ചതുപോലെയുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കാൻ കഴിയില്ല എന്നുള്ളൊരു സൂചന സുപ്രീംകോടതി നൽകിയിട്ടുണ്ട്. കാരണം അവിടെ കൂടിയ ആൾക്കാരും ഇവിടെ കൂടിയ ആൾക്കാരും തമ്മിലൊക്കെ വ്യത്യാസമുണ്ട്. ഓരോ സ്ഥലത്തെയും ക്രമസമാധാന നിലകൂടി നോക്കി വേണം അന്തിമ തീരുമാനമെടുക്കാനെന്ന് സുപ്രീംകോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ചില കർഷക സംഘടനകൾ സുപ്രീംകോടതിയുടെ ഈ നീക്കത്തോട് യോജിക്കുന്നു. പക്ഷേ ഭൂരിഭാഗം കർഷക സംഘടനകളും അത്തരത്തിലൊരു സമിതിയുടെ കാര്യമില്ല എന്നാണ് വാദിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ചീഫ് ജസ്റ്റിസ് എടുക്കുന്ന നിലപാട് എന്ത് എന്നത് തീർച്ചയായിട്ടും ഈ സമരത്തിന്റെ കാര്യത്തിൽ പ്രധാനമാകും സുരേഷ്.